ദുബായിലെയും അബുദാബിയിലെയും വാടകയിലെ കുതിപ്പും ദുബായിൽ നിന്ന് ഷാർജ അജമാൻ ഭാഗത്തേക്കുള്ള ട്രാഫിക്കിൻ്റെ കഠിന്യവും കുടിയേറ്റ ചരിത്രം ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം രൂക്ഷമാണ് ഇതെല്ലാവരുടെയും അഭിപ്രായമാണ് അബുദാബിയിൽ എന്താണോ പ്രോപ്പർട്ടിയുടെ വില അതിനേക്കാൾ കൂടുതൽ വാടക എന്ന രൂപത്തിൽ വർധനമാണ് സാധാരണ പ്രവാസികൾ ഇക്കാര്യത്തിൽ പൊറുതി മുട്ടുന്നുണ്ട് ദുബായിലും വാടക കയറ്റം വളരെ രൂക്ഷമാണ് എത്രത്തോളം ഡിമാൻഡ് ഉയരുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ട് പറയാവുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതനുസരിച്ച് താമസിക്കാനുള്ള ഇടം കിട്ടാതെ ആളുകൾ ഷാർജയിലേക്കും അജ്മാനിലേക്കും പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടങ്ങളിലും ഫില്ലാവുന്നു മാത്രമല്ല അവിടങ്ങളിലേക്കുള്ള ട്രാഫിക്ക് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായി മാറുന്നു രാവിലെയൊക്കെ അജ്മാനിൽ നിന്നോ ഷാർദയിൽ നിന്നോ ദുബായിലേക്ക് ജോലിക്കെത്താൻ വേണ്ടി ഓരോരുത്തർ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒരു മണിക്കൂറും ഒന്നേകാലം ഏറിയാൽ ഒന്നര മണിക്കൂറും എന്ന രൂപത്തിലൊക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ രണ്ട് മണിക്കൂറിലധികം നിർബന്ധമായി വേണം പീക്ക് ടൈമിൽ എന്ന രൂപത്തിൽ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഷാർജയിലും അജുമാനിലും അതിനനുസരിച്ചുള്ള വാടക വർദ്ധനവ് പുതിയ താമസക്കാർക്കുണ്ട് എന്നാൽ ഷാർജ ഇപ്പോൾ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ആനുകൂല്യമായി മാറിയിട്ടുണ്ട് ഒരുക്കപ്പോയി റൂമെടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കാൻ പാടില്ല അതിനിടയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇറക്കി വിടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരാശ്വാസമുണ്ട് കൂടുതൽ ആളുകൾ ഷാർജയിലേക്ക് പോവുകയുമാണ് ഈ സാഹചര്യത്തിൽ ദുബായിൽ ജോലി ചെയ്യുകയും ഷാർജയിലും അജുബാലിലും താമസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ചെറുതല്ല എന്ന കാര്യം പല വിധത്തിൽ പ്രേക്ഷകർ പറഞ്ഞത് ഇവിടെ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് നോക്കിക്കണ്ട് എവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും എവിടെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും എങ്ങനെയെല്ലാം ചെലവ് ചുരുക്കാൻ പറ്റും ഇക്കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരും അവരവരുടേതായ പ്രാധാന്യവും പരിഗണനകളും വെച്ചുകൊണ്ടുള്ള കണക്കെടുപ്പുകൾ കണക്ക് കൂട്ടലുകൾ നടത്തണമെന്ന കാര്യം മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ദുബായിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നടക്കം ധാരാളമായിട്ട് വരികയും പ്രോപ്പർട്ടി വാങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് പ്രോപ്പർട്ടിക്കും നല്ല മേൽക്കൈ കിട്ടുന്ന വിധത്തിലാണ് റേറ്റ് മുന്നോട്ട് പോകുന്നത് വില്ലകൾ വാങ്ങുന്നു ഫ്ലാറ്റുകൾ വാങ്ങുന്നു ലാൻഡ് വാങ്ങുന്നു ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബിസിനസ്സുകാരൊക്കെ വന്ന് ദുബായ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന കാര്യവും വിസ്മരിക്കരുത് ഇതിനെയൊക്കെ തുടർന്ന് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ദുബായിൽ മാത്രം കാൽലക്ഷത്തിലധികം ഹോട്ടൽ റൂമുകൾ വേണം ഈ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ പാർപ്പിക്കാൻ എന്ന മട്ടിൽ ധ്രുതഗതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഹോട്ടൽ റൂമുകൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തി ഏഴായിരത്തിലധികം റൂമുകൾ പുതുതായിട്ട് വരും എന്ന കണക്കെടുപ്പും വരുന്നു മാത്രമല്ല ടൂറിസം വികസനം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സങ്കല്പിച്ചു നോക്കൂ ഓരോ വർഷവും ഇരുപത്തിയാറ് ശതമാനത്തിലധികം വർദ്ധനവിലേക്ക് ദുബായ് പോകുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള എണ്ണ അതൊക്കെ മാറിയിട്ട് എണ്ണ ഇതര വരുമാനത്തിലേക്കും കച്ചവടത്തിലേക്കും ദുബായ് അടക്കമുള്ള മേഖലകൾ പ്രവേശിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതനുസരിച്ച് നമ്മളും നമ്മുടെ കാര്യങ്ങൾ ഭാവി ഷെഡ്യൂൾ ചെയ്യണം എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ ഇപ്പോൾ ലബനോനിലേക്കുള്ള കരയുദ്ധം സജീവമായി ആരംഭിച്ചു എന്ന വാർത്ത വന്നതിന് ശേഷം ലബനോനിലെ പൗരന്മാരോട് ഇസ്രയേൽ ഒരു മുന്നറിയിപ്പ് എല്ലാവരും മനസ്സിലാക്കണം അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആ ബോർഡറിൽ നിന്നുള്ള അറുപത് കിലോമീറ്റർ അതിനുള്ളിൽ താമസിക്കുന്നവരൊക്കെ മാറിപ്പോകണം എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് ഇസ്രയേൽ നൽകിയിരിക്കുകയാണ് അതിന് പലതരത്തിലുള്ള അർത്ഥമുണ്ട് ഇതിനിടയിൽ അമേരിക്ക പറയുന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിനു മേൽ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആളുകൾ ബങ്കറുകളിലേക്ക് പോകണം എന്ന രൂപത്തിലുള്ള ചില മുന്നറിയിപ്പുകളും അമേരിക്ക നൽകുമ്പോൾ മധ്യേഷ്യ മുഴുവനും സമാധാനക്കേടലിൻ്റെ പുതിയ ചില അധ്യായങ്ങളിലേക്ക് നീർത്തുഴികളിലേക്ക് പോവുകയാണോ എന്ന സംശയമുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സമാധാനക്കുറവ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നു അതേ തുടർന്ന് ഇപ്പോഴിതാതും വഷളാകുന്ന സാഹചര്യമായിരിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ദുബായ് ബിസിനസ് ബേ ഭാഗത്ത് മെസ്സ് നടത്തി തരാം അഡ്വാൻസ് കാശ് എന്ന മൂന്നു നേരമുള്ള ആഹാരം അറുനൂറ് ദൃഹത്തിൽ തരാം രണ്ടു നേരം മതിയെങ്കിൽ നാനൂറിന് തരാം എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് പേയ്മെൻറ് വാങ്ങിയ രണ്ട് പ്രവാസി സഹോദരന്മാർ രാഖി രാമാനം മുങ്ങിക്കളഞ്ഞു അതിൻ്റെ പേരിൽ ഒരുപാട് പേർ കഷ്ടത്തിലായി അറുന്നൂറും നാനൂറും ഒക്കെ കൊടുത്ത ആളുകൾ ബിസിനസ് ബേയിൽ പൊതുവേ ഫുഡിന് വില കൂടുതലാണെന്ന് പറയുമല്ലോ വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്കുള്ള ആഹാരത്തിന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവസരം മുതലെടുത്തുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കൊണ്ടു തരാമെന്ന് പറഞ്ഞാണ് ഈ സഹോദരന്മാർ ഇങ്ങനെ പറ്റിച്ച് കടന്നു കളഞ്ഞത് എന്നാണ് അറിയുന്ന ഒരുപാട് പേർക്ക് അറുന്നൂറും നാനൂറും ഒക്കെ പോയി അതുകൊണ്ട് ഈ മെസ്സ് നടത്തുന്നു എന്ന പേരിൽ ആധികാരികമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുതരാം നിങ്ങൾ പറയുന്ന ആഹാരം തരാം ഇത്ര തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സംശയിക്കാനെങ്കിലും ശീലിക്കുക എന്ന കാര്യം ഞങ്ങളെന്ന് ഓർപ്പിക്കട്ടെ നാളെ ഒക്ടോബർ രണ്ടാണ് പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഒക്ടോബർ രണ്ടിന് മഹാത്മാവ് പിറന്ന ദിവസമാണ് മറന്നു പോകരുതേ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഒന്നിൻ്റെ ദുബായ് വാർത്താനേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി